ഹലോ എവറി വൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബംഗാളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്, റസ്മലായി. വളരെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ റെസിപ്പി, എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടാണ് റസ്മലായി ഉണ്ടാക്കുന്നത്. സാധാരണ ബംഗാളീസ് പനീർ ഉണ്ടാക്കിയിട്ടാണ് റസ്മലായി പ്രിപ്പയർ ചെയ്യുന്നത്. ഞാനിവിടെ ഈസി ആയിട്ട് നമ്മളെ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ റസ്മലായിൽ കാണുന്ന ബോൾസ് ഇല്ലേ, അതിൻ്റെ ഡോ ആണ്. അതിന് 1 കപ്പ് മിൽക്ക് പൗഡർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റുള്ളവർക്കും ഷെയർ ചെയ്തിട്ട് അവരോടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ഗീ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മൂത്ത് ഡോ ആയിട്ട് നമുക്ക് കിട്ടും. ഞാനിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ആ മുട്ടര വെള്ളയിലും ഗീയിലും കൂട്ടി ചേർന്നിട്ട് നമുക്ക് നന്നായിട്ടിത് നല്ലൊരു സ്മൂത്ത് ഡോ ആയിട്ട് കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഡബിൾ സൈസ് ആവും. നമ്മൾ മിൽക്ക് മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം ഇത് ഡബിൾ സൈസ് ആവും. അപ്പോൾ ചെറിയ ബോൾസ് ആക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഡോ എല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഡോ ആക്കിയപാട് തന്നെ ബോൾസ് ആക്കാൻ തുടങ്ങാം. കാരണം വെച്ചാൽ അത് പെട്ടെന്ന് ഇത് ഡ്രൈ ആവും, പിന്നെ നമുക്ക് ബോൾസ് ആയിട്ട് കിട്ടില്ല. ഇനി നമുക്ക് മിൽക്ക് മിക്സ്ചർ റെഡിയാക്കാം. ഇതിന് പറയുന്ന പേര് റബഡി എന്നാണ്. ഇതിലോട്ടേക്ക് ഞാൻ 3 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് 1/4 ലിറ്റർ പാല്. ഇനി ഇതിലോട്ട് 5 ടേബിൾ സ്പൂൺ ഷുഗർ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആവും. ഇനി ഇതിലേക്ക് 2 പിഞ്ച് ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ്, തിളച്ച് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ബോൾസ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബോൾസ് ഒക്കെ ഇതുപോലെ ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ക്രഷ് ചെയ്ത ബദാമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം, പിന്നെ നട്സ് ഏത് വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ സാഫ്രോൺ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് റസ്മലായിൽ. നല്ലൊരു യെല്ലോഷ് കളറും കിട്ടും, അതുപോലെ നല്ലൊരു ഫ്ലേവർ ഫുള്ളാക്കും നമ്മളെ റസ്മലായി. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടൊരു പിഞ്ച് ടേമറിക് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളറും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഓപ്ഷണലാണ്, നിങ്ങളിഷ്ടം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വൈറ്റ് കളറാണ് വേണമെങ്കിൽ വൈറ്റ് കളറായിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ റസ്മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു യമ്മി സ്പോഞ്ചി ക്രീമി ടെക്സ്ചർ കിട്ടണമെങ്കിൽ നന്നായിട്ട് തണുത്തിട്ട് കഴിക്കാൻ നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.